എന്ന് പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾ കാണിക്കണമായിരുന്നു. അത് പറയാതെ ഫതാവൽ ഹദീസിയിലെ ഫത്വ നിലനിൽക്കെ ഈ പറഞ്ഞ പ്രമേയം പിൻവലിക്കാതെ ഈ പറഞ്ഞ ലേഖനം പിൻവലിക്കാതെ നിങ്ങൾ അതിന് നേരെ വിരുദ്ധമായ ദിശയിലേക്കാണ് സമുദായത്തെ കൊണ്ടുപോകുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. യത്തീംഖാനയെ പറ്റി പറഞ്ഞു, മിണ്ടിയിട്ടില്ല അദ്ദേഹം. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, വിവാഹ സമയത്ത് മഹർ കടം പറയലായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം വരുമ്പോ, പിന്നീട് ആ മഹർ ഉടുന്ന സമ്പ്രദായം ഉണ്ടായത് എന്ന കാര്യം മിണ്ടിയിട്ടില്ല. അനിയന്ത്രിതമായ ബഹുദാരിത്വത്തെ പറ്റിയും അതുപോലെ മുത്തലാഖിനെ പറ്റിയും ഒക്കെ ഇവിടെ പറഞ്ഞിരുന്നു. അതൊന്നും പറയാൻ ഗണ്ണിക്കുവാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. സുഹൃത്തുക്കളെ, സ്ത്രീ കയ്യെഴുത്തിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇയാള് വല്ലാതെ പരിഹസിച്ച ഒരു കാര്യമാണത്. എന്നാൽ അലവി സഖാഫി ചാലിയത്ത് വെച്ച് അടുത്തു പറഞ്ഞ എന്താണെന്നറിയോ? എന്താ അങ്ങനെ പറഞ്ഞിൽ? അത് പറഞ്ഞത് ശരി തന്നെയാണ്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് നിങ്ങൾ ചോദിക്കും? അതിന് വേറെ കാരണമുണ്ട്. ആദ്യമായി നിങ്ങളെ കാണിക്കാൻ പോകുന്ന ക്ലിപ്പ് അലവി സഖാഫിയുടെ ക്ലിപ്പാണ്, ഒന്ന് കാണിച്ചു കൊടുക്കും. സ്ത്രീതാ മാസിക നടത്തുന്നു, സ്ത്രീ പെൺകുട്ടികൾക്ക് വനിതാ കോളേജ് നടത്തുന്നു, പെൺകുട്ടികൾക്ക് പ്രത്യേകം പഠിപ്പിക്കുന്നു. അതെന്തിയേ? അതോ അത് ഞങ്ങൾ പഠിപ്പിക്കാനുള്ള കാരണം ആ ഇമാം ഇബ്നു ഹജറൽ ഹൈതമി ഫതാവൽ ഹദീസിയയിൽ പറഞ്ഞ മസ്അല കറാഹത്താണ് എന്ന മസ്അല അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അത് ചെയ്യുന്നത്. അപ്പൊ പിന്നെ എന്തിനാണ് അത് ചെയ്യുന്നത്? അതോ ഞങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഭാഷയുടെ പേരിൽ, അറിവിന്റെ പേരിൽ, വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, ഇംഗ്ലീഷിന്റെ പേരിൽ മുസ്ലിം സ്ത്രീകളെ വേട്ടയാടിക്കൊണ്ടുപോകുന്നു മതവിരോധികൾ. തന്നെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വിരുദ്ധമായിട്ടുള്ള ഏതെല്ലാം ആളുകളുണ്ടോ അവരൊക്കെ, അതിലേറെ എടുത്തു പറയേണ്ടത് ഈമാൻ തകർന്നു പോകുന്ന രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ആളുകളെ, പെൺകുട്ടികളെ വലവീശാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങള് തൽക്കാലം ആ കറാഹത്തും പ്രത്യേക സാഹചര്യങ്ങളിൽ വരുന്ന ഹറാമും അങ്ങനെയാണെങ്കിൽ തന്നെയും അതിലേറെ വലിയ അപകടകരമായ രംഗം തടുക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതാണ് പ്രത്യേക സാഹചര്യത്തിലെ ഹറാമും ഹൈതവി പറഞ്ഞ കറാഹത്തും ഒക്കെ അങ്ങനെ തന്നെയാണ്. അത് ഞങ്ങൾ പറഞ്ഞു തന്നെയാണ്, അത് ഇന്നും പ്രാബല്യത്തിലുണ്ട്. അപ്പൊ അതിനെതിരല്ലേ നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അതെന്താ? പെൺകുട്ടികൾ മുജാഹിദീങ്ങളെ സ്കൂളിൽ പോയിട്ട് ഒക്കെ എന്താ ഇപ്പോ നമ്മൾ സ്കൂൾ നടത്തിയില്ലെങ്കിൽ, നമ്മളെ എഴുത്തു പഠിപ്പിച്ചില്ലെങ്കിൽ മുജാഹിദീങ്ങൾ സ്കൂൾ നടത്തുക എഴുത്തി പഠിപ്പിക്കും, അപ്പൊ പെൺകുട്ടികളൊക്കെ മുജാഹിദായി പോകുള്ളൂ. അതിനെ തടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹറാമും ഈ കറാഹത്തും ഒക്കെ ഉണ്ടായിട്ടും ഞങ്ങൾ അത് ചെയ്യുന്നത്. അത് നല്ലൊരു ക്ലിപ്പാ, ഞങ്ങൾ കേരളം മുഴുവൻ കൊണ്ടുനടക്കും എന്ന് പറഞ്ഞു. മൂപ്പർക്കാകെ ചൂടായി. ഞാൻ ചോദിച്ചു, മുസ്ലിയാർ എന്നാപ്പോ ഈ പേരോടിന്റെ കുട്ടിനെയും ഇർഫാനിന്റെ കുട്ടിനെയും അതുപോലെ അലവി സഖാഫിന്റെ കുട്ടിയൊന്നും പഠിപ്പിക്കും? ഓലേതായാലും മുജാഹിദാ എന്ന പ്രശ്നമില്ലല്ലോ, ഓലെങ്കിലും വീട്ടിലിരുത്തിക്കൂടെ? എന്തിനാ ഈ ഹറാമും കറാഹത്തും ഒക്കെ ചെയ്യിക്കണത്? പിന്നെ മുജാഹിദീങ്ങൾക്ക് സ്കൂളേ ഇല്ലാത്ത സ്ഥലം ഉണ്ടാവും. മുജാഹിദികൾ വളരെ കുറവ്, അവർക്ക് സ്കൂളും ഇല്ല. അങ്ങനത്തെ സ്ഥലത്ത് സുന്നി പെൺകുട്ടികളെ ഏതായാലും മുജാഹിദ് സ്കൂളിൽ പോയി പയക്കുന്ന പ്രശ്നമല്ല, അവിടെ എന്തിനാ പിന്നെ അങ്ങനത്തെ സ്ഥലത്ത് പെൺകുട്ടികളെ പഠിപ്പിക്കാന്നൂടെ? മുജാഹിദ് സ്കൂളിൽ പോയിട്ട് കുട്ടികൾ പയച്ചു പോകും, അല്ലെങ്കിൽ മതനിഷേധികളെ സ്കൂളിൽ പോയിട്ട് പയച്ചു പോകും എന്നതുകൊണ്ട് ആ കുട്ടികളെ സ്കൂൾക്ക് അങ്ങ് പറഞ്ഞേക്കാതിരുന്നാ പോരെ? അവര് സ്കൂളവിടെ കയറ്റിക്കോട്ടെ, നമ്മൾ പോണ്ടാച്ചാ പോരെ? അപ്പൊ അത് മുസ്ലിം സമുദായത്തെ ബോധവൽക്കരിച്ചാ പോരെ? ഹൈതമി പറഞ്ഞ കറാഹത്തും അതുപോലെ തന്നെ പ്രത്യേക സാഹചര്യത്തിൽ ഹറാമും ഒക്കെ ഉണ്ടാവും, നമ്മൾ പറഞ്ഞേക്കണ്ട, തീരുമാനിക്കണ്ടേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെ എന്താ പറയുക, ഇസ്ലാമിൽ ഇല്ലാത്തത് ആദ്യം പറഞ്ഞു. ഇപ്പൊ ഇവർ തന്നെ എഴുതിയിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ എഴുത്തു പഠിപ്പിച്ചിരുന്നുവെന്നും എഴുത്തു പഠിപ്പിക്കൽ പുണ്യാണെന്നും, മാത്രമല്ല നമ്മുടെ സഹോദരിമാര് നമ്മളെ പ്രസിദ്ധീകരണങ്ങളിലേക്കൊക്കെ ലേഖനം അയക്കണം, ഏയ് ഒരു വരി രണ്ടു ഭാഗവും വിട്ട് എഴുതണം, പേപ്പറിന് ഒരു ഭാഗത്ത് എഴുതാവുന്നൊക്കെ പറഞ്ഞ പരസ്യം കൊടുത്തിരിക്കുന്നു. ഈ ഹറാമും കറാത്തൊക്കെ ഇനി ചെയ്യിക്കുക തന്നെ പെണ്ണുങ്ങളെ കൊണ്ട്. അപ്പൊ സുഹൃത്തുക്കൾ, ഇതെല്ലാം വനിതാ മാസികം നടത്തി, വനിതാ കോളേജ് നടത്തി, വനിതാ ഹോസ്റ്റൽ നടത്തി, ഇപ്പൊ അതിന്റെയൊക്കെ വരുമാനം കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോ ഇതൊക്കെ പറയേണ്ടി വരും, മുമ്പ് പറഞ്ഞതൊക്കെ വിഴുങ്ങേണ്ടി വരും. പക്ഷെ മുജാഹിദുകൾ എന്നൊരു വിഭാഗം ഉള്ളത് കൊണ്ട് ഇതെല്ലാം ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. ഇനി ഇയാൾ പറയുന്നത് ഞാൻ ഖുർആനിനെ പരിഹസിച്ചു എന്നാണ്, നിരീശ്വരവാദിയെ പോലെ പരിഹസിച്ചു എന്നാ. എന്താ സംഗതി എന്നറിയോ? ചടങ്ങ് നിൽക്കാനുള്ള ഏർപ്പാട് ഇവിടെ മുമ്പുണ്ടായിരുന്നു. തലാഖ് മൂന്നും ഒന്നിച്ചു ചൊല്ല, എന്നിട്ട് ഒന്നിച്ചു ചെല്ലിയ മൂന്നും പോയി എന്ന് പറയാ, പിന്നെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തിന് ഓരോരുത്തരും കെട്ടിച്ചു കൊടുക്കുക, എന്നിട്ട് രാവിലെ ഓനോട് തലാക്കി അല്ലിക്കുക, എന്നിട്ട് ആ പെണ്ണിനെ വീണ്ടും പങ്കെട്ടുക, ഇങ്ങനത്തെ ഏർപ്പാട്. അതിനെ ഞാൻ വിമർശിച്ചപ്പോ ഇയാൾ ഇവിടെ വന്നിട്ട് പറയാണ്, സക്കരിയ സലായി ഇവിടെ ഖുർആനിനെ വിമർശിക്കുകയാണ്, ഖുർആനിനെ ലാഘവത്തോടെ പരിഹസിക്കുകയാണ്. കേട്ടോളൂ അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ഈ മൊയ്ദ് മൗലവി എന്ന് പറയുന്ന അവരുടെ ആളുടെ പുസ്തകം ഉദ്ധരിച്ചിട്ട് അദ്ദേഹം ഈ സമുദായത്തിനെ നോവിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. അതോ അള്ളാഹുവിന്റെ ഖുർആനിന്റെ വ്യക്ത
അനന്തമായ പച്ചയായ നിയമത്തിനെതിരെ അദ്ദേഹം സംസാരിക്കുന്നു. നോക്കൂ, ഖുർആൻ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ആളുകളല്ലേ ഇവർ. ഖുർആൻ സുന്നത്ത് പോലും ഇവരുടെ പ്രമാണം. അല്ലാഹുവിന്റെ ഖുർആന്റെ വ്യക്തമായ നിയമമാണ്, ഒരാൾ ഒരു പെണ്ണ് ബായിനായ തലാഖ് ചൊല്ലപ്പെട്ടാൽ, അഥവാ മൂന്ന് തലാഖ് സംഭവിച്ച ഒരു പെണ്ണ്, ആ പെണ്ണിനെ ഇനി ഭർത്താവ് ആദ്യത്തെ ഭർത്താവിന് കല്യാണം കഴിക്കണമെങ്കിൽ മറ്റൊരാൾക്ക് വിവാഹിതയായി അയാൾ തലാഖ് ചൊല്ലിയതിന് ശേഷമേ പറ്റൂ എന്നത് പണ്ട് പണ്ടേ നമ്മൾ പറയുന്നതും അത് അല്ലാഹുവിന്റെ ഖുർആനിന്റെ പച്ചയായ നിയമമാണ്, മുഹക്കമായ ഖുർആനിന്റെ നസ്സായ നിയമമാണ്. അതിനെതിരെ പോലും പറയാണ് സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വൈൻ തല്ലത്തുമൂഹുന്ന മിൻ ഖബലി വൈദ തല്ലത്തുമുൻ നിസാ ഫബലഗ്ന അജലഹുന്ന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് പേജ് വെച്ചപ്പോൾ തെറ്റിപ്പോയതാണ്. വൈൻ തല്ലഖഹ ഫലാ തഹില്ലു ലഹു മിൻ ബഅദു ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു. അപ്പോ നൊണ പറയുമ്പോ ചില പരിമിതികളൊക്കെ ഉണ്ടാവും. പച്ച നൊണയാ പറയണത്, ഒരു പെണ്ണ് മൂന്ന് തലാക്കും ചൊല്ലിക്കഴിഞ്ഞാൽ അവളെ പഴയ ഭർത്താവിന് തിരിച്ചെടുക്കണമെങ്കിൽ അവളെ വേറൊരാൾ കല്യാണം കഴിച്ചിട്ട് അയാളും തലാക്ക് ചൊല്ലിയാലേ തിരിച്ചെടുക്കാവുന്ന നിയമം ഞങ്ങൾക്ക് ആർക്കും അറിയാത്തതോ, ഞങ്ങൾ എതിർക്കുന്നോ അല്ല. അതിനെ മറികടക്കാൻ നിങ്ങൾ ഉണ്ടാക്കിയതാണ് ഒരു സ്ത്രീ വേറൊരുത്തരെ വാടകയ്ക്ക് എടുത്ത് കെട്ടിച്ചെടുക്കുക. സ്വാഭാവികമായി ആ പെണ്ണിനെ വേറൊരാൾ കെട്ടുകയും എന്നിട്ട് അയാൾ അവളെ തലാക്ക് ചൊല്ലി, സ്വാഭാവികമായി തലാക്ക് ചൊല്ലി ഇദ്ദ കഴിഞ്ഞു അവൾ സ്വതന്ത്രയായിരിക്കുമ്പോ മറ്റ് പലർക്കും കെട്ടന്വേഷിക്കുന്ന പോലെ ആദ്യത്തെ ഭർത്താവിനും കെട്ടന്വേഷിക്കാന്ന. ആ നിയമത്തെ മറികടക്കാൻ പണ്ട് മുതൽക്കേ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ് ഒരുത്തരെ വാടകയ്ക്ക് എടുക്കുക. ഹദീസിലൊക്കെ വരുത്തിന്റെ എരവൽ വാങ്ങിയ കാളക്കൂത്തിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർക്കുന്നത്. ആ ചേർപ്പാട് ഇവിടെ ഉണ്ടായി ഇസ്ലാഹി പ്രസ്ഥാനം വരുമ്പോ ചടങ്ങ് നിൽക്കാറിന ഒരുത്തനെ വിളിച്ചിട്ട് ഒരീസുകൾ കെട്ടിച്ചൊടുക്ക, രാവിലെ അവിടെ തലാഖ് ചൊല്ലിക്ക. അതിനെ ഇവിടെ എതിർത്തത് ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ഇവിടെ എന്റെ പ്രസംഗം കേട്ട എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഞാൻ ഖുർആനിനെതിരെ പറഞ്ഞു, നിരീശ്വരവാദിയായി പോയി എന്നൊക്കെ ഈ പാമര ജനങ്ങളെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വലിയ മാന്യനായി സംസ്കാരമുള്ളവനായി ചമഞ്ഞിട്ട് ഈ ജാതി പൊട്ട ആരോപണങ്ങൾ ഉന്നയിക്കുക, പച്ചക്കളവുകൾ പറയാം. കണ്ടോ, ഇന്ന് കേട്ടോ ഞാൻ എന്താ പറഞ്ഞ അന്നത്തെ എന്റെ പ്രസംഗം തന്നെ കേട്ടോളൂ നിങ്ങളൊന്ന്. ഇത് മാത്രല്ല, തലാഖ് ചൊല്ലുമ്പോ എങ്ങനെ ചൊല്ലാറിയോ, ഒന്നും ചൊല്ലി, രണ്ടും ചൊല്ലി, മൂന്നും ചൊല്ലി, മൂന്ന് തുപ്പ. ഈ തുപ്പുന്ന എന്തിനാറിയോ, ഈ തുപ്പിലിങ്ങ് തിരിച്ചെടുക്കാൻ പറ്റാത്ത പോലെ ഈ തലാഖ് ഇനി തിരിച്ചെടുക്കൂലാന്ന. അങ്ങനെ ഒറ്റ ഇരിപ്പിൽ ചൊല്ലും. അവസാനം വീട്ടിൽ വന്ന് കുട്ടികൾ ഇങ്ങനെ കരയുന്ന കാണുമ്പോ ഇവര് ബേജാറ്, ഓ വേണ്ടിയില്ല, ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ ചെയ്തു പോയി. അങ്ങോട്ട് മുസ്ലിയാരെത്തി എന്നാലോ, ആ മൂന്നും ചൊല്ലിപ്പോയില്ലേ, പോയത് തന്നെ, ഇനി എന്താ ഉസ്താദേ വഴി? വഴിയൊന്നുമില്ലടോ, പിന്നൊരു വഴിയുണ്ട്, നിനക്ക് പറ്റുമോന്നറിയില്ല. ഏ എന്താ ഉസ്താദേ, ചടങ്ങ് നിൽക്കണം. എന്താ ഉസ്താദേ ഈ ചടങ്ങ്? അത് നീ വൈകുന്നേരത്ത് ഇവിടെ വേറൊരാൾക്ക് കെട്ടിച്ചു കൊടുക്ക, എന്നിട്ട് ഒരു ദിവസം ഓല് കൂടുക, നേരം വെളുക്കുമ്പോ ചെല്ലടാ തലാക്ക് എന്നറിയാ, അവനെ കൊണ്ട് തലാക്കി അല്ലിക്ക, ചടങ്ങ് നിൽക്കാന്ന് അതിന് പറയാം. അതിനിപ്പോ ആരെയും ഉസ്താദേ കിട്ടുക? ആരും ഇല്ലെങ്കിൽ ഞാൻ തന്നെ നിൽക്ക. അങ്ങനെ മൂപ്പിനെ ചടങ്ങ് നിൽക്കും. ഏയ്, അന്നത്തെ അവസ്ഥ ഞങ്ങൾ ആലോചിച്ച് നോക്കണം. ചടങ്ങ് നിൽക്കുക എന്ന പരസ്യമായ വ്യഭിചാരത്തിന് പണ്ഡിതന്മാർ ഫത്വ കൊടുത്തിരുന്ന ഒരു കാലായിരുന്നു. നമ്മൾ പറഞ്ഞു 1400 കൊല്ലം മുമ്പുള്ള ഏർപ്പാടായി ഇതൊക്കെ. വിലക്ക് വാങ്ങിയ, ഇരവൽ വാങ്ങിയ കാളക്കൂറ്റനെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ച അള്ളാഹു റസൂൽ വിരോധിച്ചത്. ഒരേ ഇരിപ്പ് നിങ്ങൾ മൂന്നല്ല 30 വട്ടം ചൊല്ലി എന്ന് പറഞ്ഞാലും ഒന്നേ പോവുള്ളൂ, മനസ്സിലായില്ലേ? പിന്നെ തിരിച്ചെടുത്ത് കൂടെ ജീവിച്ച് പിന്നെയും തലാഖിലെത്തി അപ്പളേ രണ്ടാവുള്ളൂ, പിന്നെയും തിരിച്ചെടുത്ത് കൂടെ ജീവിച്ച് പിന്നെയും തലാഖ് ചൊല്ലിയാലേ മൂന്നാവുള്ളൂ. മൂന്ന് തവണയായിട്ട് സംഭവിക്കേണ്ടതാണ്. ഇതെല്ലാം ഇസ്ലാഹി പ്രസ്ഥാനം കേരള മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞ വിഷയം വളരെ വ്യക്തമാണ്. ചടങ്ങ് നിൽക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ മൂന്ന് തലാഖും ചൊല്ലപ്പെട്ട പെണ്ണിനെ ആദ്യത്തെ ഭർത്താവിന് തിരിച്ചെടുക്കണമെങ്കിൽ അവളെ വേറൊരു കല്യാണം കഴിക്കണമെന്ന ഖുർആൻ നിയമത്തെ എതിർക്കാനോ തമസ്കരിക്കാനോ മറച്ചു വെക്കാനോ ഇവിടെ ശ്രമിച്ചിട്ടില്ല, അതിന്റെ ആവശ്യവുമില്ല. ആ നിയമത്തെ മറികടക്കാൻ നിങ്ങൾ കണ്ടുപിടിച്ച കുറുക്കു വിദ്യ റസൂലുള്ളാഹി സ്വയം പരസ്യമായി വിരോധിച്ചത്. ഞങ്ങൾ അതിനെതിരായിരുന്നു എന്നല്ലേ ഇയാൾ ഇവിടെ പറയേണ്ടിയിരുന്നത്. അങ്ങനെ ചില വിവരമില്ലാത്തവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെതിരായിരുന്നു, അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞേ പറയേണ്ടത്.
അങ്ങനെ നടന്നിരുന്നു. നിങ്ങൾ ആളുകളെ ഇതിന് ഫത്വ കൊടുത്തിരുന്നു. മുജാഹിദ് പ്രസ്ഥാനം ഇതിനെ കർശനമായി എതിർത്തു. ഇന്ന് നടക്കുന്നുണ്ടോ? ഇന്ന് നടക്കാത്ത എന്തുകൊണ്ടാ? മുജാഹിദ് പ്രസ്ഥാനം പദ്ധതി ജനങ്ങളെ ബോധവൽക്കരിച്ചത് കൊണ്ടാണ്. അതുപോലെ സുഹൃത്തുക്കളെ, ഇവിടെ പ്രസംഗിച്ച ആൾ വല്ലാതെ കാര്യമായി പറഞ്ഞതുവരെ നോട്ടീസിൽ പറഞ്ഞതും ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലം മുതൽക്ക് ഇങ്ങോട്ടുള്ള പാരമ്പര്യമുണ്ട്. എന്തിലാണ് നിങ്ങൾക്ക് പാരമ്പര്യമുള്ളത്? അല്ലാഹു വല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങൾക്ക് പാരമ്പര്യമുണ്ടോ? നിങ്ങളെ പ്രധാനപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലം. എങ്ങനെയെങ്കിലും അവിടുത്തെ ജീവിതകാലത്ത് തന്റെ മുമ്പ് വഫാത്തായി പോയ അമ്പിയാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? സഹാബികളെ റസൂലുള്ളാഹി സ്വല്ലം മുമ്പുള്ള അമ്പിയാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? റസൂലിന്റെ വഫാത്തിന് ശേഷം റസൂലിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ പ്രസംഗത്തിൽ ചോദിച്ചിരുന്നു, ഖലീഫയെ തെരഞ്ഞെടുക്കുന്ന ചർച്ച അപ്പുറത്ത് നടക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലം ഭൗതിക ശരീരം പോലും മറവ് ചെയ്തിട്ടില്ല. ആരെങ്കിലും റസൂലുള്ളാഹിന്റെ മയ്യത്തിനടുത്ത് വന്ന് ചോദിച്ചോ ആരാണ് ഖലീഫ എന്ന്? എന്തേ ചോദിക്കാതിരുന്നത്? അവർക്കറിയാം ഇനി ചോദിച്ചിട്ട് കാര്യമില്ലാന്ന്. മഴ കിട്ടാതെ വിഷമിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഉണ്ടായിരുന്നു. ആരെങ്കിലും റസൂലുള്ളാഹിന്റെ ഖബറിങ്ങ പോയിട്ട് മഴയെ തേടിയോ? എന്തുകൊണ്ട് തേടിയില്ല? അവർക്കറിയാമായിരുന്നു ഇനി തേടിയ റസൂല് കേൾക്കൂലാൻ. ഇതെല്ലാം ഞങ്ങൾ സമർത്ഥിച്ചത് ആ കാര്യത്തിലൊന്നും നിങ്ങൾക്ക് ഒരു പാരമ്പര്യം ഇല്ലാതെ തെളിയിക്കാൻ തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതീൻ, അവിടുത്തെ സഹാബത്ത് ഉൾക്കൊണ്ടതീൻ, പിന്നീട് താബികളുടെയും താബി താബികളിൽ നിലനിന്നതീൻ, ആ ദീൻ എല്ലാ നിലക്കും ഒരു കെട്ടേറ്റും കൂടാതെ ഒരു വ്യതിയാനവും സംഭവിക്കാതെ ഖിയാമത്ത് നാളിൽ സംരക്ഷിക്കപ്പെടുമെന്നൊരു ഗ്യാരണ്ടി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. മറിച്ച് സമുദായം പിഴച്ചു പോകുമെന്നും സമുദായത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുമെന്നും അപ്പോൾ അവരെ യഥാർത്ഥ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനം ഈ സമുദായത്തിൽ ഉണ്ടാകുമെന്നുമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളുടെ മുമ്പുള്ളവരെ നടപടിക്രമങ്ങളെ ചാണിന് ചാണെന്നോണം മുഴത്തിന് മുഴമെന്നോണം നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. എത്രത്തോളം എന്ന് വെച്ചാൽ അവർ ഉടുമ്പിൻ മാളത്തിൽ കടന്നാൽ നിങ്ങളും ആ ഉടുമ്പിൻ മാളത്തിലെ കണ്ണും കൂട്ടി അവർ അനുകരിക്കും എന്നുവരെ ആ അനുകരണത്തിന്റെ അന്ധതയെ വ്യക്തമാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സമുദായം പിഴച്ചു പോകുമെന്ന് തന്നെയാ പറഞ്ഞിട്ടുള്ളത്. പാരമ്പര്യം അവകാശപ്പെടുന്ന ആളുകൾ ഞാൻ ചോദിക്കട്ടെ, നബി ദിനാഘോഷത്തിൽ നിങ്ങൾക്ക് പാരമ്പര്യം ഉണ്ടോ? ഒരൊറ്റ സഹാബി റബീഉൽ അവൽ കൊണ്ടാടിയിട്ടുണ്ടോ? ഒരൊറ്റ താബി കൊണ്ടാടി ഒറ്റ താബി താബി കൊണ്ടാടിയിട്ടുണ്ടോ? എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഇത്? ഈ ഉറൂസ് ആണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ചന്ദനക്കുടം ആണ്ട് നേർച്ച, ഇതൊക്കെ എവിടുന്നെങ്കിലും ഏതെങ്കിലും സഹാബിയോ താബിയോ കൊണ്ടാടിയിട്ടുണ്ടോ? നിങ്ങളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏർപ്പാടുകളൊക്കെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകൽ ഹറാമാണെന്ന ഫത്വ ഇറക്കൽ ഒരൊറ്റ സഹാബി ഇറക്കിയിട്ടുണ്ടോ? ഫത്വ താബി ഇറക്കിയിട്ടുണ്ടോ? ഫത്വ ഇല്ല. നിങ്ങൾ പുതുതായി കണ്ടുപിടിച്ചതാണ് അതൊക്കെ. അങ്ങനെ നിങ്ങൾ നിസ്കാര ശേഷം കൂട്ടപ്രാർത്ഥന നടത്തുന്നു, സഹാബികൾ അവിടെ നിന്ന് കൂട്ടപ്രാർത്ഥന നടത്തിയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ടോ? അഞ്ചു നേരത്തെ നിസ്കാരത്തിന് ശേഷം ഒരാൾ പ്രാർത്ഥിക്കുകയും മറ്റാൾ ആമീൻ പറയുന്നതും ഇസ്ലാമില്ലാത്തതല്ല. പക്ഷേ ഫർള് നിസ്കാര ശേഷം അങ്ങനെ കൂട്ടപ്രാർത്ഥന 20,000 വഖത്ത് ഫർള് നിസ്കരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തനിച്ച ബിദഅത്താണെന്ന് ഞങ്ങൾ പറയുന്നു. ഇങ്ങനെ നിങ്ങൾ ഓരോന്നും എണ്ണി നോക്കിയാൽ അവിടെയൊന്നും ഇവർക്ക് പാരമ്പര്യമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഞങ്ങളാണ് പാരമ്പര്യം, ഞങ്ങളാണ് പാരമ്പര്യം എന്നിങ്ങനെ പേർത്തും പേർത്തും നായികക്ക് 40 വട്ടം പറഞ്ഞതുകൊണ്ട് പാരമ്പര്യമാവൂല. പാരമ്പര്യമുണ്ടെന്ന് നിങ്ങൾ വാദിച്ചാൽ പോരാ, അത് തെളിയിക്കണം. സുഹൃത്തുക്കളെ, ഞങ്ങളെ കുറിച്ചുള്ള വലിയ ആക്ഷേപം പറഞ്ഞത് ഞങ്ങൾ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നു, സ്വന്തം ഉമ്മയെയും ഉപ്പയെയും മുശ്രിക്കാക്കുന്നു, അതുപോലെ ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ പ്രസംഗിച്ചിട്ടുള്ള മുസ്ലിയാര്. ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം പറയുന്നത് കേട്ടാ തോന്നുന്നു ഞങ്ങളൊക്കെ ആദ്യം മുജാഹിദാകുമ്പോ ഉമ്മ ഗാഫിർ ഉപ്പ ഗാഫിർ എന്നൊക്കെ ചൊല്ലി പഠിപ്പിക്കുന്നുണ്ട് തോന്നും. ഈ അടുത്തൊരു സഖാഫി എങ്ങനെയാ പ്രസംഗിച്ചത്? നിങ്ങളുടെ ഉമ്മയെ തള്ളി പറഞ്ഞുകൊണ്ടല്ലാതെ, നിങ്ങളുടെ ഉപ്പയെ തള്ളി പറഞ്ഞുകൊണ്ടല്ലാതെ, നിങ്ങൾ ആ മഹല്ലത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും കാഫറാക്കിക്കൊണ്ടല്ലാതെ നിങ്ങൾക്ക് മുജാഹിദാകാൻ കഴിയില്ല. അപ്പൊ മുജാഹിദാകുമ്പോ എന്താ വേണ്ടത്? ആദ്യം മുജാഹിദ് മൗലവി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ട അനുഭാവികളൊക്കെ വിളിച്ചു കൂട്ടും. എല്ലാരും ഒന്നെടുത്ത് വരികടാ, ഒന്നെടുത്ത് വന്ന്, ആ ഇനി ഞാൻ ചൊല്ലിത്തരത് പോലെ ചെല്ല. എന്തായാലുണ്ട്? ഉമ്മ ഗാഫിർ ഉമ്മ ഗാഫിർ, ഉപ്പ ഗാഫിർ ഉപ്പ ഗാഫിർ, ഉമ്മാന്റെ ഉമ്മ ഗാഫിർ ഉമ്മാന്റെ ഉമ്മ ഗാഫിർ, ഉപ്പാന്റെ ഉപ്പ ഗാഫിർ ഉപ്പാന്റെ ഉപ്പ ഗാഫിർ. അല്ലേ, അങ്ങനെ പഠിപ്പിക്കലാ? നാണമുണ്ടോ മുസ്ലിയാരെ ഈ കൂത്തുറമ്പിൽ വന്ന് പറയാൻ ബാപ്പ ഈ പള്ളിക്കും മോൻ ആ പള്ളിക്കുമാ പോണത്? അല്ലേ, എത്ര വീടിന്റെ എണ്ണി എണ്ണി പറഞ്ഞു തരാൻ സാധിക്കും. എന്നിട്ട് ബാപ്പ നിങ്ങള് കാഫറല്ലേ, ബാപ്പ നിങ്ങള് പിന്നെ നരകത്തിലല്ലേ എന്നാ പറയല്? അല്ല, ബാപ്പയും മോനും തമ്മില് ആദർശപരമായ ചർച്ചകൾ നടക്കാറുണ്ട്.
ചർച്ച വല്ലാതെ ഇരിക്കുമ്പോ അമ്മ സഹായിക്കാരം പിടിക്കാൻ പോകും. സഹായിക്കാരം പിടിക്കാൻ നമ്മുടെ അറിയില്ലേ, തടുക്കാൻ വേണ്ടി മധ്യസ്ഥ പറയാൻ പോകും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മുജാഹിദ് കുടുംബങ്ങളില് അല്ല ഇവിടുത്തെ കൂത്തുപറമ്പിലെ മുസ്ലിം കുടുംബങ്ങളിൽ നടക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. ഞങ്ങൾ ആരും ഒരു പറയാറില്ല. മരിച്ചുപോയ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ അള്ളാഹു പൊറുത്തു കൊടുക്കട്ടെ. ഈ മുസ്ലിയാക്കന്മാരെ കണിയിൽപ്പെട്ട് എത്ര ശിർക്കും കുഫുറുമാണ് എന്റെ ഉമ്മയും ഉമ്മാമയും ഉപ്പയും ഉപ്പാപ്പയും ഒക്കെ ചെയ്തത് എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് മുജാഹിദുകൾ. അതല്ലാതെ അവരൊക്കെ കാഫിർ കാഫിർ എന്ന് പറയലല്ല. ശിർക്ക് എന്താണ്, കുഫുർ എന്താണ് എന്ന് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കൽ, അതാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത്. ആ ശിർക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന് മെമ്പർഷിപ്പ് ഉള്ളവൻ ചെയ്താലും ശിർക്ക് തന്നെയാണ്. ആ കുഫുർ മുജാഹിദിനില് സെക്രട്ടറി ആയവൻ ചെയ്താലും കുഫുർ തന്നെയാണ്. ശിർക്കിന്റെതാണ് കുഫുറിന്റെതാണെന്ന് വിശദീകരിച്ചു കൊടുക്കല്ലാതെ ഒരു വ്യക്തിയെ